പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ. പ്രിയരെ, നമസ്കാരം. മഹാഭാരതം അരുളിത്തന്ന മറ്റൊരു അത്ഭുതകരമായ ഇതിവൃത്തത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കഥ ആത്മനിയന്ത്രണത്തിൻ്റെയും സംയമനത്തിൻ്റെയും കാലാതീതമായ സന്ദേശം നൽകുന്നു. അസുരന്മാരുടെ ഗുരുവായിരുന്നു ശുക്രാചാര്യൻ. മരിച്ചവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന മൃതസഞ്ജീവിനി മരുന്നിൻ്റെ രഹസ്യം അറിയാമായിരുന്ന ശുക്രാചാര്യരെ അസുര രാജാവായ വൃഷപർവൻ വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമായിരുന്നു. പിതാവിൻ്റെ പ്രീതിയിൽ നശിച്ച ശുക്രാചാര്യൻ്റെ ഏക മകളാണ് ദേവയാനി. ഒരു സുപ്രഭാതത്തിൽ വൃഷപർവൻ്റെ മകളും അസുര രാജകുമാരിയുമായ ശർമ്മിഷ്ഠ സുഹൃത്തുക്കളോടൊപ്പം ശുക്രാചാര്യൻ്റെ ആശ്രമത്തിലെത്തി. അടുത്തുള്ള തടാകത്തിൽ കുളിക്കുവാനായി ദേവയാനിയോടൊപ്പം പോകുവാൻ ശർമ്മിഷ്ഠ ശുക്രാചാര്യരോട് അനുവാദം ചോദിച്ചു. ഗുരു സമ്മതിക്കുന്നു. താമസിയാതെ അവർ തടാകക്കരയിലെത്തി. വെള്ളത്തിലേക്ക് ഇറങ്ങുവാൻ വസ്ത്രങ്ങൾ കരയിൽ ഉപേക്ഷിച്ചു. പെട്ടെന്നൊരു കാറ്റ് വീശിയതിന് പ്രകാരം അവരുടെ വസ്ത്രങ്ങൾ ചിതറിപ്പോയി. പെൺകുട്ടികൾ തിടുക്കത്തിൽ തടാകത്തിൽ നിന്ന് കരയ്ക്ക് കയറി വസ്ത്രങ്ങൾ ധരിച്ചു. ശർമ്മിഷ്ഠ രാജകുമാരി അബദ്ധവശാൽ ദേവയാനിയുടെ വസ്ത്രമെടുത്ത് ധരിച്ചു. അതിൽ കുപിതയായ ദേവയാനി അസുര രാജകുമാരിയായ ശർമ്മിഷ്ഠയെ അപമാനിക്കുന്നു. അതിനാൽ ഇരുവർക്കും കോപത്തെ അടക്കാൻ കഴിയാത്ത നില വന്നു ചേരുകയും തർക്കത്തിലേക്ക് അത് വഴിവെക്കുകയും ചെയ്തു. തർക്കം മൂത്തപ്പോൾ ശർമ്മിഷ്ഠ ദേവയാനിയെ വറ്റിയ കിണറ്റിലേക്ക് തള്ളിയിട്ട് ഉപേക്ഷിച്ചു പോയി. സമീപ രാജ്യത്തെ രാജാവായ യയാതി കാട്ടിൽ നായാട്ടിന് വന്ന് കുടിവെള്ളം തേടിക്കൊണ്ടിരുന്ന സന്ദർഭമായിരുന്നു അത്. കിണറ്റിനരികിലെത്തി വെള്ളം അന്വേഷിച്ചപ്പോൾ സുന്ദരിയായ ദേവയാനി കിണറ്റിനടിയിൽ കിടക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ടുപോയി. ദേവയാനി സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് കിണറ്റിൽ വീണുപോയതാണെന്ന് പറയുന്നു. അവളെ പുറത്തെത്തിക്കുവാൻ രാജാവിനോട് സഹായം അഭ്യർത്ഥിച്ചു. യയാതി അവളെ സഹായിച്ചു. തൻ്റെ വലത് കരം ഗ്രഹിച്ച് രക്ഷപ്പെടുത്തിയതിനാൽ എന്നെ വിവാഹം കഴിക്കണമെന്ന് ദേവയാനി രാജാവിനോട് ആവശ്യപ്പെട്ടു. കേട്ടപാടെ യയാതി പരിഭ്രാന്തനായി. ഞാൻ താഴ്ന്ന ക്ഷത്രിയ കുലത്തിൽപ്പെട്ടവനാണെന്നും ദേവയാനി ഒരു ബ്രാഹ്മണ കുലത്തിൽ നിന്നുള്ളവളാണെന്നും ഓർമ്മിപ്പിച്ച് യയാതി അവളുടെ ആവശ്യം നിരസിച്ച് സംഭവ സ്ഥലത്തു നിന്നും വിടവാങ്ങി. ദേവയാനി അപമാനത്താലും നഷ്ടബോധത്താലും അവിടെ ഒരു മരച്ചുവട്ടിൽ തന്നെ ഇരുന്നു. ഏറെ വൈകിയും മകൾ ഗൃഹം പൂകാഞ്ഞതിനാൽ ശുക്രാചാര്യർ മകളെ തേടി പുറപ്പെട്ടു. ദേഷ്യവും സങ്കടവും കൊണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന ദേവയാനിയെ പിതാവ് മരത്തിനടിയിൽ കണ്ടെത്തി. ഈ വേദനയുടെ കാര്യം തിരക്കിയ പിതാവിനോട് സ്വന്തം തെറ്റുകൾ ശ്രദ്ധാപൂർവം മറച്ചു പിടിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അസുര രാജകുമാരിയായ ശർമ്മിഷ്ഠ മോശമായി അപമാനിച്ചതിനാൽ വൃഷപർവൻ്റെ രാജ്യത്തേക്ക് മടങ്ങുവാൻ അവൾ വിസമ്മതിക്കുന്നു. അവളുടെ മനസ്സിനെ സാന്ത്വനിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ട ശുക്രാചാര്യർ വൃഷപർവൻ്റെ അടുക്കലെത്തി. മകൾ ദേവയാനി രാജകുമാരിയായ ധർമ്മിഷ്ഠയുമായുള്ള അസന്തുഷ്ടമായ കലഹം കാരണം ഞാൻ അസുരരാജ്യം വിട്ടു പോവുകയാണെന്ന് ശുക്രാചാര്യർ പ്രഖ്യാപിച്ചു. വൃഷപർവൻ ശുക്രാചാര്യരോട് തൻ്റെ രാജ്യം വിട്ടു പോകരുതെന്ന് അപേക്ഷിക്കുന്നു. എന്നാൽ പ്രശ്നപരിഹാരത്തിനായി മകൾ ദേവയാനി കൈക്കൊള്ളുന്ന തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും എൻ്റെ തീരുമാനവുമെന്ന് രാജാവിനെ ഗുരു അറിയിച്ചു. വൃഷപർവൻ ഒട്ടും അമാന്തിക്കാതെ മകൾ ശർമ്മിഷ്ഠിയെയും കൂട്ടി ദേവയാനിയുടെ അടുത്തേക്ക് പോയി. മകൾക്ക് വേണ്ടി പിതാവായ രാജാവ് മാപ്പ് അപേക്ഷിച്ചു. ശർമ്മിഷ്ഠ രാജകുമാരി അവളുടെ ജീവിതകാലം മുഴുവൻ എൻ്റെ കൈകാര്യക്കാരിയായിരിക്കണമെന്ന വ്യവസ്ഥയിൻ പ്രകാരം ദേവയാനി മടങ്ങിവരാൻ സമ്മതിക്കുന്നു. ശർമ്മിഷ്ഠയും പിതാവായ രാജാവിനു വേണ്ടിയ അഥമ ദൗത്യത്തിന് സമ്മതിച്ചു. ദേവയാനി സമാധാനിച്ച് പിതാവിൻ്റെ ആശ്രമത്തിലേക്ക് മടങ്ങുന്നു. ദേവയാനി ശർമ്മിഷ്ഠ രാജകുമാരിയെ പ്രതികാര ബുദ്ധിയോടെ അപമാനിക്കുകയും കാലുകൾ തിരുമ്മുവാനും ജോലികൾ ചെയ്യുവാനും പ്രേരിപ്പിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം യയാതി രാജാവ് ആ വഴി കടന്നുപോയി. ശർമ്മിഷ്ഠയെ തൻ്റെ ദാസിയായി പരിചയപ്പെടുത്തുകയും എന്നെ വിവാഹം കഴിക്കണമെന്ന് യയാതിയെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. എന്നാൽ പതിവ് പോലെ തന്നെ ബ്രാഹ്മണ സ്ത്രീയെ വിവാഹം കഴിക്കാൻ കഴിയില്ലെന്ന് യയാതി ആവർത്തിച്ചു. ദേവയാനി പിടിച്ച പിടിയാലെ യയാതിയെ പിതാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ശുക്രാചാര്യർ അവരുടെ വിവാഹത്തിന് അനുമതിയും അനുഗ്രഹവും നൽകിയതിന് പ്രകാരം അവർ വിവാഹിതരാവുകയും സന്തോഷകരമായ ജീവിതം നയിക്കുകയും ചെയ്തു. ദേവയാനി രണ്ട് ആൺമക്കൾക്ക് ജന്മം നൽകി. അപ്പോഴെല്ലാം ദേവയാനിയുടെ ദാസിയായി ധർമ്മിഷ്ഠ തുടരുന്നുണ്ടായിരുന്നു. ദേവയാനിയുടെ അഭ്യർത്ഥന പ്രകാരം യയാതി ധർമ്മിഷ്ഠയ്ക്കൊരു കൊട്ടാരമുണ്ടാക്കി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ശർമ്മിഷ്ഠ യയാതിയെ രഹസ്യമായി സന്ദർശിക്കുകയും തനിക്കും ദേവയാനിക്കുമിടയിൽ സംഭവിച്ചത് മുഴുവൻ അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ചെയ്തു. യയാതിക്ക് അവളോടവളുടെ അധോഗതിയിൽ അനുകമ്പ തോന്നി. എന്നെ രണ്ടാം ഭാര്യയായി സ്വീകരിക്കണമെന്ന് ശർമ്മിഷ്ഠ യയാതിയോട് അപേക്ഷിച്ചു. യയാതി അവളുടെ അവസ്ഥ നന്നേ ഉണർന്നതിനാൽ ആ ബന്ധത്തിന് സമ്മതിക്കുകയും ദേവയാനി അറിയാതെ അവളെ വിവാഹം കഴിക്കുകയും ചെയ്തു. ശർമ്മിഷ്ഠയ്ക്ക് യയാതിയിൽ മൂന്ന് ആൺമക്കൾ പിറന്നു. ഒരു സന്ദർഭത്തിൽ ദേവയാനി ശർമ്മിഷ്ഠയെയും മൂന്ന് പുത്രന്മാരെയും കാണുവാനിടയായി. അവൾ അവരോട് അവരുടെ പിതാവ് ആരാണെന്ന് തിരക്കി.
അവരുടെ ചൂണ്ടുവിരൽ യയാതിയുടെ നേർക്ക് തിരിഞ്ഞതോടെ ഞെട്ടിവിറച്ച ദേവയാനി താൻ കബളിപ്പിക്കപ്പെട്ടുവെന്ന് തിരിച്ചറിഞ്ഞ് അപമാന ഭാരത്താൽ പിതാവിന്റെ ആശ്രമത്തിലേക്ക് പാഞ്ഞു. മകളുടെ അധോഗതിയിൽ ക്ഷുഭിതനായ ശുക്രാചാര്യൻ യയാതിയെ അകാല വാർദ്ധക്യം പ്രാപിക്കുവാൻ ശപിച്ചു. തുടർന്നുണ്ടായ യയാതിയുടെ ക്ഷമാപണത്തിന്മേൽ ദേവയാനിക്കും ശുക്രാചാര്യനും സഹതാപമുണ്ടായി. അപ്പോൾ ശുക്രാചാര്യൻ ശാപമുക്തിക്കൊരു മാർഗമാരാഞ്ഞു. എനിക്കെന്റെ ശാപം തിരിച്ചെടുക്കുവാനാവില്ല, എന്നാൽ നിങ്ങളുടെ പുത്രന്മാർക്കാർക്കെങ്കിലും നിങ്ങളുടെ വാർദ്ധക്യത്തെ ഏറ്റെടുക്കുവാൻ സമ്മതമാണെങ്കിൽ താങ്കൾ ആഗ്രഹിക്കുന്നിടത്തോളം കാലം താങ്കൾക്ക് യൗവനം നിലനിർത്തുവാൻ കഴിയും. തദവസരത്തിൽ ശാപാനന്തരം വൃദ്ധനായ യയാതി രാജ്യത്ത് മടങ്ങിയെത്തി മൂത്ത പുത്രനെ കണ്ടു. എന്റെ കർത്തൃത്വമുള്ള മകനെ, എന്റെ വാർദ്ധക്യം ഏറ്റെടുത്ത് ഞാൻ വാർദ്ധക്യം സ്വീകരിക്കാൻ തയ്യാറാവുന്നതുവരെ നിന്റെ യൗവനം എനിക്ക് തരൂ, പിതാവ് മകനോട് അപേക്ഷിച്ചു. എന്നാൽ മൂത്തപുത്രൻ പിതാവിന്റെ അഭ്യർത്ഥന നിരസിക്കുകയാണ് ചെയ്തത്. അതേ അഭ്യർത്ഥന അടുത്ത മൂന്ന് മക്കളോടും യയാതി ആവർത്തിച്ചു. അവരും കൈമലർത്തിയതല്ലാതെ പിതാവിന്റെ ഇംഗിതത്തിനനുസൃതമായി പ്രവർത്തിച്ചില്ല. ഒടുവിൽ ഏറ്റവും ഇളയവനായ പുരുവിന്റെ അടുക്കൽ സന്ദർശിച്ച് തന്റെ അഭിലാഷം യയാതി ധരിപ്പിച്ചു. പുരു പിതാവിന്റെ ഇംഗിതത്തിന് വഴങ്ങി വാർദ്ധക്യം ഏറ്റെടുക്കുന്നു. യയാതി തന്റെ ജീവിതം ആസ്വദിക്കാൻ വീണ്ടും യുവത്വം സ്വീകരിച്ചു. ഭോഗത്താൽ തന്റെ ആഗ്രഹങ്ങളെ ശമിപ്പിക്കുവാനുള്ള വ്യർത്ഥമായ പരിശ്രമത്തിൽ വർഷങ്ങളോളം ചെലവഴിച്ച യയാതിക്ക് അധികം വൈകാതെ ബോധോദയമുണ്ടായി. യയാതി ഉടൻ പുരുവിന്റെ അടുക്കൽ മടങ്ങിയെത്തി പറഞ്ഞു, പ്രിയപുത്ര, എണ്ണയൊഴിച്ച് തീയണയ്ക്കാനാവില്ല. ഇന്ദിരാഭിലാഷം ഭോഗത്താൽ ഒരിക്കലും ക്ഷയിക്കുകയുമില്ല. നിന്റെ യൗവനം തിരിച്ചുപിടിച്ച് വിവേകത്തോടെയും നല്ല മനുഷ്യത്വമുള്ള മനുഷ്യനായും രാജ്യം ഭരിക്കുക. സർവവും ഉപേക്ഷിച്ച് യയാതി പിന്നീട് വനാന്തരങ്ങളിലേക്ക് യാത്രയായി. തന്റെ ശിഷ്ടദിനങ്ങൾ തപസ്സിനായി സമർപ്പിച്ചു. തക്ക സമയത്ത് അദ്ദേഹം സ്വർഗം സ്വായത്തമാക്കി. പ്രിയരെ, മനുഷ്യന്റെ മനസ്സിന്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അനന്തമാണ്. എന്നാൽ ഒന്നും തന്നെ നിത്യമായി ശാശ്വതമല്ല. ആ തിരിച്ചറിവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അഹങ്കാരത്തെ അതിജീവിച്ച് എളിമയിലേക്ക് നയിക്കുന്നു. ഒരുപക്ഷെ അത് അനുഭവത്തിലൂടെ മാത്രമേ തിരിച്ചറിയൂ എന്ന് വാശി പിടിക്കരുത്. ആലോചിക്കുക, ഓരോ സാഹചര്യവും ഉണരുക, തിരിച്ചറിയുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നതോടൊപ്പം നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം.